24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനം നാളെയാണ്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക. ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് ഭാഷാ പിതാവിന്റെ മണ്ണായ തിരൂർ. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരൂരിൽ നിന്ന്. സമീർ, പ്രേക്ഷകരെ കാണാനും അവരുമായി സംവദിക്കാനും അവർക്ക് 24 സംവദിക്കാനും ഒക്കെയുള്ള അവസരം അവിടെ ഉണ്ടാകും. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ അവിടേക്ക് എത്തും എന്ന് മനസ്സിലാക്കുന്നു. ഏത് ഘട്ടത്തിലാണ് ഒരുക്കങ്ങളുള്ളത്? പൂർത്തിയായി കഴിഞ്ഞോ സമയം? റിജിത്ത്, 24 പ്രേക്ഷക സമ്മേളനത്തിനായി പ്രേക്ഷകരെ സ്വീകരിക്കുന്നതിന് വേണ്ടി തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയം അതിൻ്റെ അവസാന ഘട്ട ഒരുക്കത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ പ്രേക്ഷകരെ സ്വീകരിക്കാനുള്ള ബോർഡുകളൊക്കെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ തന്നെ പ്രേക്ഷകർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കാണുന്നതാണ് ഓഡിറ്റോറിയം. നമ്മുടെ പ്രേക്ഷകരെ മുഴുവനായും ഈ ഓഡിറ്റോറിയത്തിന് ഉൾക്കൊള്ളാനാകുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. വലിയ തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ കണക്ക് കൂട്ടൽ. ഏതായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ കൃത്യം 9 നമ്മുടെ സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ രാവിലെ 9 മുതൽ നമ്മൾ ആദരിക്കും. അതിനുശേഷം 2 മുതലായിരിക്കും നമ്മുടെ 24 പ്രേക്ഷകർക്കൊപ്പം തന്നെ 24 പ്രിയപ്പെട്ട അവതാരകരും പ്രേക്ഷകർക്കൊപ്പം ചേരുക. അവരുമായി സംവദിക്കും, അവരുമായി സെല്ലവിക്കും. അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള സർപ്രൈസുകൾ ഇത് ഈ സമ്മേളനത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരുക്കങ്ങളൊക്കെ തന്നെ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇവിടെ നമ്മുടെ ചീഫുമാരൊക്കെ തന്നെ ഇവിടെ വിലയിരുത്തൽ, അവസാന ഘട്ട വിലയിരുത്തലൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിച്ചേട്ടാ, നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെ എത്തി? നിങ്ങളെന്ത് ഫോളോ വരും? എല്ലാം ഓക്കെയാണ്, എല്ലാം നന്നായി നടക്കുന്നു. അവസാനവട്ട മിനുക്ക് പണികളിലാണ്. മലപ്പുറവും തിരൂരും കാത്തിരിക്കുന്ന വലിയൊരു ചടങ്ങിനാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും അണിയിച്ചൊരുക്കുന്നത്. ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാളെ ഒരു നല്ല തിരക്കായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. നിങ്ങളെ കാത്ത് ഒരുപാട് 24 ജനപ്രിയ അവതാരകർ വരുന്നു, ഫ്ലവേഴ്സിൻ്റെ താരങ്ങൾ വരുന്നു. അപ്പോൾ നല്ലൊരു, നിങ്ങൾക്ക് വിസ്മയിപ്പിക്കാവുന്നൊരു ചടങ്ങായിരിക്കും നാളത്തെ എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ചില സർപ്രൈസുകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ടോക്ക് ഇവിടെ ഉറപ്പായിട്ടുണ്ടാവും. എന്തായാലും ഫ്ലവേഴ്സ് 24 ഒരിക്കലും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് ചില സർപ്രൈസുകളൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ വെറും കൈയോടെ ആർക്കും തിരിച്ചു പോകേണ്ടി വരില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സർപ്രൈസുമായിട്ട് തിരിച്ചു പോകാം. ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, 24 ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ തന്നെ പരിപാടികൾക്ക് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടമാവാറില്ല. അതിനോടൊപ്പം തന്നെ വിവിധ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ സംഘാടകരൊപ്പം തന്നെ നമ്മൾ 24 എല്ലാവരെയും അറിയിക്കുന്നത്. ഏതായാലും ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 7 മുതൽ ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ ഷോ തിരൂരിൽ നിന്നാണ് ആരംഭിക്കുക. അത് രാവിലെ തുഞ്ചൻ പറമ്പിൽ നിന്നും ആരംഭിച്ച് പിന്നീട് തിരൂർ സ്റ്റേഡിയം, തിരൂരിൻ്റെ മാർക്കറ്റിംഗ്, ഒപ്പം തന്നെ തിരൂരിലെ സാധാരണക്കാരോടൊക്കെ തന്നെ അതിലൂടെ സാധാരണക്കാർക്ക് ഇടയിലൂടെ സഞ്ചരിച്ചായിരിക്കും നമ്മുടെ മോർണിംഗ് ഷോ നാളെ സഞ്ചരിക്കുക. ഇപ്പോൾ നമ്മുടെ എന്തൊക്കെയായി നമ്മുടെ കാര്യങ്ങളൊക്കെ? എല്ലാം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഒരാ മാത്യു ഉണ്ട്. മാത്യു, സൂരജ് വരും. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ബ്രീഫ് ഒന്ന് കൊടുക്കാം. അല്ല, ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. നാളെ വരുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ SSLC A+ കിട്ടിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഇനി നാളെ നമുക്ക് എല്ലാവർക്കും ആകാശം വേണ്ടി കാത്തിരിക്കാം എന്താണ് നടക്കുന്നതെന്നുള്ളത്. എല്ലാം എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ശരി, സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു. 24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്.